മലയാളികളോട് പുട്ടെന്തെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പുട്ടും പഴവും പുട്ടും കടലയും പുട്ടും മുട്ടക്കറിയും തുടങ്ങി കോമ്പിനേഷനുകളുടെ ഉത്സവം തന്നെയാണ് പുട്ടെന്ന വിഭവം. ഇന്ന് അരിപ്പുട്ടിനോടൊപ്പം കാട റോസ്റ്റാണ് കോമ്പിനേഷൻ. ഇതിന് വേണ്ടത് കാടമുട്ട പുഴുങ്ങിയത്, പച്ചമുളക്, സവാള, ഇഞ്ചി, തക്കാളി, അല്പം വെളിച്ചെണ്ണ. നേരത്തെ അരിഞ്ഞതെല്ലാം വെളിച്ചെണ്ണയിൽ വഴറ്റുക. ഡബിൾ ഹോൾസ് വെള്ളപ്പുട്ടുപൊടി നനച്ച് പാകത്തിന് ഉപ്പ് ചേർക്കുക. തീ കുറച്ച് വെച്ച് നേരത്തെ വഴറ്റിയതിലേക്ക് കാടമുട്ട മസാല ചേർത്ത് ഇളക്കുക. പുട്ടുകുടത്തിൽ വെള്ളം തിളച്ചു തുടങ്ങി. പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് തേങ്ങ ചിരകിയത് ആദ്യമിടുക. പിന്നാലെ പുട്ടുപൊടി നിറയ്ക്കുക. ഇടവിട്ട് തേങ്ങ ചിരകിയതിടുക. ഇവ ഇടവിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പുട്ടിന്റെ എക്കാലത്തെ മികച്ച കോമ്പിനേഷനായ മുട്ട റോസ്റ്റ് ഇതിനോടൊപ്പം ആസ്വദിക്കുക.